കേട്ടാൽ വിചിത്രമെന്ന് തോന്നാവുന്ന പല സിദ്ധാന്തങ്ങൾക്ക് പിറകെയും നമ്മുടെ ശാസ്ത്രം ഓടിയിട്ടുണ്ട്. അതിനൊക്കെ തന്നെ പിന്നീട് സെൻസ് വന്നിട്ടുമുണ്ട്. ചിലതൊക്കെ തന്നെ പിന്നീട് തെളിയിച്ചെടുത്തപ്പോൾ വിചിത്രമെന്ന് തോന്നാവെങ്കിലും നമുക്ക് അംഗീകരിക്കേണ്ടി വന്ന ഒരുപാട് തിയറികളുമുണ്ട്. നിലവിൽ ശാസ്ത്രലോകം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന, ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിയറിയാണ് സ്ട്രിംഗ് തിയറി എന്ന് പറയുന്നത്. സ്ട്രിംഗ് തിയറിയുടെ വിശദീകരണങ്ങൾ നമ്മുടെ നിലവിലത്തെ ഡയമെൻഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണെങ്കിലും യൂണിവേഴ്സിലെ എല്ലാ നിയമങ്ങളെയും കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ടോട്ടൽ തിയറി, ഒരു യൂണിഫൈഡ് തിയറി കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിലവിൽ കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും നേരിട്ട് ലഭിച്ചിട്ടില്ല എങ്കിലും മുൻനിരയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രിംഗ് തിയറി, ലൂപ്പ് ക്വാണ്ടം ഗ്രാവിറ്റി എന്നീ തിയറികൾക്ക് പിറകിലാണ് ശാസ്ത്രലോകം. ഏതെങ്കിലും ഒരു തിയറി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ യൂണിവേഴ്സിലെ എല്ലാ നിയമങ്ങളെയും വിശദീകരിക്കാൻ കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി കണ്ടെത്തിയതിന് ശേഷം ഭൗതികശാസ്ത്രം നേടാൻ പോകുന്ന ഏറ്റവും വലിയൊരു നാഴികക്കല്ലായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് സ്ട്രിംഗ് തിയറിയെക്കുറിച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, ജയ ആർ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും പ്രധാനമായിട്ടും മാസ്, എനർജി എന്ന് പറയുന്ന രണ്ട് ക്രൈറ്റീരിയയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ തന്നെ മാസും എനർജിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഇവ ഉൾപ്പെടെ നമ്മുടെ പ്രപഞ്ചത്തിന് കാരണക്കാരനായി മാറിയിരിക്കുന്ന എല്ലാ കണികകളെയും വിശദീകരിക്കാൻ അവയ്ക്കൊക്കെ തന്നെ കാരണമാകുന്ന ചെറിയ നാരുകളെ സങ്കല്പിച്ച് നോക്കിയാൽ അത്തരം നാരുകളുടെ സ്വഭാവ സവിശേഷതയും ആ നാരുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങൾ നിലനിൽക്കുന്നതിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പഠന രീതിയാണ് സ്ട്രിംഗ് തിയറി എന്ന് പറയുന്നത്. അതൊരു പൂർണ്ണമായിട്ടുള്ള പഠനരീതിയായി മാറിയിട്ടില്ല എങ്കിലും കഴിയുന്ന രീതിയിലൊക്കെ തന്നെ നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുകയും ഇക്വേഷനുകൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തുകൊണ്ട് പരമാവധി അത്തരം നാരുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സ്ട്രിംഗ് തിയറിസ്റ്റുകൾ, അല്ലെങ്കിൽ സ്ട്രിംഗ് തിയറിയെക്കുറിച്ച് പഠിക്കുന്ന സയൻറ്റിസ്റ്റുകൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ യഥാർത്ഥ ലോകം മൂന്ന് ഡയമെൻഷനുകൾ, സ്പേഷ്യൽ ഡയമെൻഷനുകളിലും ടൈം എന്ന് പറയുന്ന നാലാമത്തെ ഒരു ഡയമെൻഷനും അടങ്ങിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതിനെയൊക്കെ തന്നെ ഖണ്ഡിച്ചുകൊണ്ട് ഏറ്റവും ചെറിയ ലെവലിൽ ഒറ്റ ഡയമെൻഷനിൽ കാണപ്പെടുന്ന നാരുകൾ, വള്ളികൾ, ഇംഗ്ലീഷിൽ സ്ട്രിങ്ങുകളാണ് ഈ കാണുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്നും ആ സ്ട്രിങ്ങുകൾക്കുണ്ടാകുന്ന വൈബ്രേഷനും, അതായത് കമ്പനവും അതിൻ്റെ ടെൻഷനും അതേപോലെ തന്നെ അവയുടെ ഘടനയുമൊക്കെയാണ് ഓരോ പാർട്ടുകളെയും തീരുമാനിക്കുന്നത് എന്നുമൊക്കെയാണ് സ്ട്രിംഗ് തിയറി വിശദീകരിച്ച് വച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സ്ട്രിംഗ് തിയറി എന്താണ് എന്ന് വിശദീകരിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, നമുക്ക് ഇതുവരെയും എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാവാത്ത ഇത്തരം കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഫിസിക്സിൻ്റെ ശാഖയിലേക്ക് കടന്നു വന്നത് എന്നതിനെ കുറിച്ച് ചെറിയൊരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. 1960s ഹാഡ്രോണുകൾ എന്ന് പറയുന്ന കണികകളെ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വള്ളികൾ അല്ലെങ്കിൽ സ്ട്രിങ്ങുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട കണങ്ങളാണ് ഹാഡ്രോണുകൾക്കകത്തുള്ളത് എന്ന് സയൻറ്റിസ്റ്റുകൾ ചിന്തിച്ചത്. അപ്പോൾ എന്താണ് ഹാഡ്രോൺ എന്നറിയണ്ടേ? എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ടു മുൻപുള്ള സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടുപോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ കേന്ദ്രഭാഗത്തുള്ള ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളിലും അടങ്ങിയിരിക്കുന്ന അടിസ്ഥാന കണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് മോഡലിനകത്ത് വരുന്ന അപ് ക്വാർക്കുകളും ഡൗൺ ക്വാർക്കുകളും അടങ്ങിയതാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും. രണ്ട് അപ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കുമാണെങ്കിൽ പ്രോട്ടോണും, രണ്ട് ഡൗൺ ക്വാർക്കും ഒരു അപ് ക്വാർക്കുമാണെങ്കിൽ ന്യൂട്രോണുമാണ് എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ഒരു അപ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും ചേർന്നുകൊണ്ട് മീസോണുകൾ എന്ന് പറയുന്ന കണികകൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ക്വാർക്കുകളെ, അപ് ക്വാർക്കായാലും ഡൗൺ ക്വാർക്കായാലും, ഈ ക്വാർക്കുകളെ പരസ്പരം പിടിച്ചു നിർത്തുന്ന ചില വള്ളികളുണ്ട്, ചില സ്ട്രിങ്ങുകളുണ്ട്. സ്റ്റാൻഡേർഡ് മോഡൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഗ്ലൂവോണുകൾ എന്ന് പറയുന്ന പ്രത്യേകം ഫോഴ്സ് പാർട്ടിക്കിളുകളാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മോഡൽ അതിനെക്കുറിച്ച് പറയുന്നത്. ഗ്ലൂവോൺ ഫീൽഡിനകത്ത് കാണപ്പെടുന്ന ഈ അപ് ക്വാർക്കിനെയും ഡൗൺ ക്വാർക്കിനെയും ഒക്കെ തന്നെ ഒന്നിച്ച് നിർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്ന സത്യത്തിൽ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയ ബലമായിട്ടുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഓരോ ക്വാർക്കിൽ നിന്നും നാരു പോലെയുള്ള, അല്ലെങ്കിൽ വള്ളി പോലെയുള്ള രൂപങ്ങൾ പുറത്തേക്ക് സഞ്ചരിച്ച് അടുത്ത ക്വാർക്കുമായിട്ട് ബന്ധപ്പെടുന്നത് വരെ സഞ്ചരിക്കുകയും, ഇത്തരത്തിൽ ഗ്ലൂവോണുകളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഈ പറയുന്ന സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ നാരുകൾ പോലെയുള്ള സ്ട്രക്ചറുകളെയാണ് ആദ്യം സ്ട്രിംഗ് എന്ന് വിശദീകരിച്ചുകൊണ്ട് സ്ട്രിംഗ് തിയറി പറയുന്നതിന് വേണ്ടി 1960s ചരിത്രപരമായിട്ട് അവർ ശ്രമിക്കുന്നത്. എന്നാൽ 1960s ശേഷം പിന്നീട് വളരെ ശക്തമായിട്ടുള്ള പഠനത്തിൻ്റെ ഫലമായിട്ട് അത്തരം സ്ട്രിങ്ങുകളല്ല എന്ന് മനസ്സിലായി. അത് വിശദീകരിക്കുന്നത് ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു പഠനശാഖയിലൂടെയാണ്.
പിന്നെ സ്ട്രിംഗ് എന്ന് പറയുന്ന ആശയം അവിടെ അസ്തമിക്കാനിരിക്കുമ്പോഴാണ് 1980s ഈ സ്ട്രിങ്ങുകളെ എടുത്തുകൊണ്ട് അടിസ്ഥാന കണികൾക്ക് കാരണമാകുന്നത് ചില പ്രത്യേകതരം നാരുകളുടെ, വള്ളികളുടെ, സ്ട്രിങ്ങുകളുടെ വൈബ്രേഷനുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് വരുന്നത്. അങ്ങനെയാണ് സ്ട്രിംഗ് തിയറി എന്ന് പറയുന്ന തിയറിയുടെ ഉത്ഭവം. അത്ര സിമ്പിളായിട്ട് നമുക്ക് സ്ട്രിംഗ് തിയറി എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ്ങുകൾക്ക് അർത്ഥമൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്കത് കാണാനോ അനുഭവിക്കാനോ ഇതുവരെയും എക്സ്പെരിമെൻ്റലി കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എങ്ങനെയാണ് ഒരേ തരത്തിലുള്ള വള്ളികൾ പലതരത്തിലുള്ള കണികൾക്ക് കാരണമാകുന്നത്? അപ്പോൾ ഇത്തരത്തിൽ വളരെ ചെറിയ വള്ളികളുടെ അല്ലെങ്കിൽ സ്ട്രിങ്ങുകളുടെ വൈബ്രേഷൻ കാരണമാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ കണികകൾ കാണപ്പെടുന്നത് എന്നതിനെ ആദ്യകാലത്ത് വിശദീകരിച്ചപ്പോൾ നമ്മളതിനെ ബോസോണിക് സ്ട്രിംഗ് തിയറി എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഫോഴ്സ് പാർട്ടിക്കിളുകൾ അടങ്ങിയ ബോസോണും മാറ്റർ പാർട്ടിക്കിളുകൾ അടങ്ങിയ ഫെർമിയോണുകളും ചേർന്നുകൊണ്ട് നമ്മൾ സൂപ്പർ സ്ട്രിംഗ് തിയറി എന്ന് പറയുന്ന സ്ട്രിംഗ് തിയറി മുന്നോട്ട് വെച്ചു. 1995 എഡ്വിറ്റൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എല്ലാ സ്ട്രിംഗ് തിയറികളെയും കൂടി അല്ലെങ്കിൽ എല്ലാ സൂപ്പർ സ്ട്രിംഗ് തിയറികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എം തിയറി എന്ന പേരിൽ ഒരൊറ്റ സിദ്ധാന്തമാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് വള്ളികൾ അല്ലെങ്കിൽ നാരുകൾ അല്ലെങ്കിൽ സ്ട്രിങ്ങുകൾ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു റബ്ബർ ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് സ്ട്രിംഗ് ആയിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. ഒറ്റ നോട്ടത്തിൽ ഒരു വൺ ഡയമെൻഷണൽ നൂല് ആയിട്ട് തോന്നാം. അതിന് വേറെ ഡയമെൻഷൻസ് അകത്തേക്ക് പോകുമ്പോഴുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു നൂലിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു വൺ ഡയമെൻഷണൽ രൂപമായിട്ട് സങ്കല്പിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീളത്തിൽ കാണപ്പെടുന്നതോ അല്ലെങ്കിൽ ലൂപ്പായിട്ട് സർക്കുലറായിട്ട് കാണപ്പെടുന്നതോ ആയിട്ടുള്ള സ്ട്രിങ്ങുകളുടെ പലതരം കമ്പനങ്ങൾ അല്ലെങ്കിൽ വൈബ്രേഷനുകളാണ് പ്രധാനമായിട്ടും പലതരം കണികകൾക്ക് കാരണമാകുന്നത് എന്നും സ്ട്രിംഗ് തിയറി പറയുന്നു. നമുക്ക് അത്ര ചെറിയ ലെവലിൽ ചിന്തിക്കാൻ കഴിയില്ലെങ്കിലും സ്ട്രിംഗ് തിയറിയിൽ പറയുന്ന സ്ട്രിങ്ങുകൾക്കുണ്ടാകുന്ന കമ്പന വ്യതിയാനങ്ങളെ നമുക്ക് വയലിനിലെ സ്ട്രിങ്ങുകളുമായിട്ട് താരതമ്യപ്പെടുത്താം. അപ്പോൾ വയലിലെ സ്ട്രിങ്ങുകൾ നമുക്ക് പലതരത്തിൽ കമ്പനം ചെയ്യാൻ പറ്റും. അത് ഒരു നോഡുള്ളതുണ്ട്, രണ്ട് നോഡുള്ളതുണ്ട്, മൂന്ന് നോഡുള്ളതുണ്ട്, അതിന് വ്യത്യസ്ത തരം ടെൻഷനുകളുണ്ട്. അതേപോലെ തന്നെ സ്ട്രിങ്ങുകളെ ക്ലോസ് ലൂപ്പായിട്ടും ഓപ്പൺ ലൂപ്പായിട്ടും വയ്ക്കാനും സാധിക്കും. 1960s വന്ന ഹാഡ്രോണുകളെ കുറിച്ചുള്ള തിയറിയിൽ നമുക്ക് സ്ട്രിങ്ങുകൾ എന്ന് പറയുന്നത് അത്യാവശ്യം വലുതാണ്. എന്നാൽ സ്ട്രിംഗ് തിയറിയിൽ പറയുന്ന സ്ട്രിങ്ങുകൾ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ ഒരു പ്രോട്ടോണായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മുറിയുടെ അകത്തിരിക്കുന്നതിൻ്റെ അത്ര വലിപ്പം മാത്രമേ ഒരു സ്ട്രിങ്ങിന് ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളൊരു കമ്പാരിസൺ ഗ്യാപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഫിസിക്സിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ നീളമായിട്ടുള്ള പ്ലാങ്ക് ലെങ്ത് അളവിലൊക്കെയാണ് സ്ട്രിങ്ങുകൾ കാണപ്പെടുന്നത്. അതായത് ഏതൊരു കണികയും ആ പ്ലാങ്ക് ലെങ്തിനേക്കാൾ മുകളിലായിരിക്കണമെന്നും മാക്സിമം ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം ഓക്കെ എത്തിച്ചേരാവുന്ന ഏറ്റവും ചെറിയ സൈസാണ് സ്ട്രിങ്ങിനുള്ളത് എന്നും സ്ട്രിംഗ് തിയറി മുന്നോട്ട് വയ്ക്കുന്നു. നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ പാടാണ്, സങ്കല്പിക്കാൻ പാടാണ്, എനിക്കറിയാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരുപാട് ദിവസം എടുത്തു. നിങ്ങളിത് വീണ്ടും വീണ്ടും കേട്ട് നോക്കുക, ഞാൻ പല യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന ഗ്രാഫിക്സുകൾ കണ്ടു നോക്കുക, എന്നിട്ട് ഇത് മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുക. എന്തായാലും ഞാൻ ബാക്കി പറയാം. അപ്പോൾ ഒരു വള്ളി എടുത്താൽ, ഒരു സ്ട്രിങ്ങിനെ എടുത്താൽ അതിന് പലതരം സ്വഭാവ സവിശേഷതകൾ കാണാം. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു വയലിനെ വലിച്ചു കെട്ടിയിരിക്കുന്ന സ്ട്രിങ് തന്നെ എടുത്തു എന്ന് വിചാരിക്കുക. ആ സ്ട്രിങ്ങിന് നമുക്ക് പലതരത്തിലുള്ള മോഡുകൾ കാണാൻ പറ്റും. അതായത് ഒറ്റ വൈബ്രേഷൻ, രണ്ട് വൈബ്രേഷൻ, അതായത് ഒറ്റ തവണ കമ്പനം, രണ്ട് തവണ, അങ്ങനെ പലതരത്തിൽ സ്റ്റാൻഡിങ് വേവ്, അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ്, ഇങ്ങനെ പലതരം പ്രോപ്പർട്ടികൾ നമ്മുടെ റിയൽ വേൾഡിൽ, നമ്മുടെ യഥാർത്ഥ ലോകത്തിലെ സ്ട്രിങ്ങുകൾക്കുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്ട്രിങ്ങുകളുടെ സ്വഭാവ സവിശേഷതകൾ വിശദീകരിക്കാൻ കഴിയുക. ഉദാഹരണത്തിന് ഗ്രാവിറ്റിയെ വിശദീകരിക്കാൻ അതിന് തത്തുല്യമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ തരുന്ന ഒരു പ്രത്യേകതരം സ്ട്രിങ് ഉണ്ടായിരിക്കും. അപ്പോൾ എവിടെയൊക്കെ തന്നെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ടാകുന്നോ അവിടെയൊക്കെ തന്നെ നമുക്ക് ഗ്രാവിറ്റോൺ എന്ന് പറയുന്ന അടിസ്ഥാന കണത്തെ ഇൻക്ലൂഡ് ചെയ്യിക്കാനും ആ അടിസ്ഥാന കണത്തിന് സ്ട്രിങ്ങുകളുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷത മൂലമാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായത് എന്ന് നമുക്ക് പറയാനും സാധിക്കുമെന്ന് വിശദീകരിക്കാം. സ്ട്രിംഗ് തിയറിക്ക് അകത്ത് നമുക്ക് ഗ്രാവിറ്റോൺസിനെ ഉൾപ്പെടുത്താനും ഗ്രാവിറ്റോൺസിന് കാരണമാകുന്നതും സ്ട്രിങ്ങുകളുടെ പലതരം സ്വഭാവ സവിശേഷതകളാണ് എന്ന് പറയാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരേ സ്വഭാവ സവിശേഷതയുള്ള തരംഗങ്ങൾ ഒരേ രീതിയിൽ കടന്നു പോയി കഴിഞ്ഞാൽ അവ രണ്ടും പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട് വലിയൊരു തരംഗമായി മാറാനോ അല്ലെങ്കിൽ അവ പരസ്പരം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഡിസ്ട്രക്ട് ചെയ്ത് നശിച്ചു പോകാനോ ഉള്ള സാധ്യതകൾ ഉള്ളതുപോലെ തന്നെ പരസ്പരം
ഈ നമ്മുടെ സ്ട്രിംഗ് തിയറിയിലെ സ്ട്രിങ്ങുകൾക്ക് കൂടിച്ചേർന്നുകൊണ്ട് മറ്റൊരു വലിയ സ്ട്രിംഗ് ആകാനോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിൻ്റെ സ്വഭാവം തന്നെ മാറി മറിയാനോ ഉള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു കണിക മറ്റൊരു കണികയുടെ സ്വഭാവത്തിലേക്ക് പോകുന്നതെന്നും ഒരു പാർട്ടിക്കിൾ മറ്റൊരു പാർട്ടിക്കിളായി മാറുന്നത് എന്നുമൊക്കെ തന്നെ വിശദീകരിക്കാൻ നമ്മളെ സഹായിക്കും എന്നാണ് സ്ട്രിംഗ് തിയറിയെക്കുറിച്ച് വിശദീകരിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം. ഊർജത്തിനനുസരിച്ച് കൊണ്ടാണ് ഓരോ സ്ട്രിങ്ങുകളുടെയും ഫ്രീക്വൻസി മാറുന്നത് എന്നും സ്ട്രിംഗ് തിയറി പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഊർജം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത് എന്ന് പറയാൻ കഴിയില്ല എന്ന് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നുണ്ട്. അതായത് ക്വാണ്ടം മെക്കാനിക്സിനെ അംഗീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്വാണ്ടം ഗ്രാവിറ്റിയെ അംഗീകരിക്കുന്ന രീതിയിൽ, ഓരോ സ്ട്രിങ്ങുകളിലും പാക്കറ്റുകൾ അല്ലെങ്കിൽ ഓരോ പൊതികളായിട്ടാണ്, ഓരോ കൂട്ടങ്ങളായിട്ടാണ് ഊർജം ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത് എന്ന് വിശദീകരിക്കാനും സ്ട്രിംഗ് തിയറിയിലെ സ്ട്രിങ്ങിൻ്റെ വിശദീകരണങ്ങൾക്ക് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ അടിസ്ഥാന കണങ്ങൾക്കുമുള്ള മാസ്, ചാർജ്, അതുപോലെ തന്നെ സ്പിൻ തുടങ്ങിയ പ്രോപ്പർട്ടികളെ എങ്ങനെ നമുക്ക് സ്ട്രിങ് ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കാൻ കഴിയും എന്നൊരു ചോദ്യം ശാസ്ത്രലോകത്ത് നിന്നുണ്ടായി. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, സ്ട്രിങ്ങിൻ്റെ നീളമനുസരിച്ച് കണികയുടെ മാസ് മാറുന്നു. സ്ട്രിങ്ങിൻ്റെ മോഡ് ഓഫ് വൈബ്രേഷൻ, എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് ചാർജ് മാറുന്നു. അതുപോലെ തന്നെ സ്ട്രിങ് എത്ര ടെൻഷനിലാണ് കാണപ്പെടുന്നത്, ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയലിൻ്റെയോ ഒക്കലേലുവിൻ്റെയോ ഒക്കെ തന്നെ സ്ട്രിങ് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള വള്ളിക്കും ലൂസായ വള്ളിക്കും രണ്ട് സൗണ്ടാണ് നമ്മൾ കേൾക്കാറുള്ളത്. അതേപോലെ ടെൻഷൻ അനുസരിച്ച് കൊണ്ട് സ്പിന്നിനെ വിശദീകരിക്കാൻ കഴിയും എന്നുമാണ് സ്ട്രിംഗ് തിയറി ഈ പ്രോപ്പർട്ടികളെയൊക്കെ തന്നെ സ്ട്രിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കുറേ നേരമായിട്ട് ഞാൻ സ്ട്രിങ്ങുകളെന്നും വള്ളികളെന്നും അത് പ്രപഞ്ചത്തിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഈ സ്ട്രിങ്ങുകൾ എന്ന് പറയുന്നത്? സങ്കല്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു കളയാൻ പറ്റുമോ? ചിലർ പറയുന്നു മാസ് എനർജിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രൂപമാണ് സ്ട്രിങ്ങുകളെന്ന്. മറ്റൊരു അനുമാനമെന്ന് പറയുന്നത് സ്പേസ് ടൈമിലെ ഉയർച്ച താഴ്ചകളാണ് സ്ട്രിങ് എന്ന്. വേറൊന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനകണമായിട്ടുള്ള പ്ലാങ്ക് സ്കെയിലുള്ള കണികകളാണ് സ്ട്രിങ് എന്നുള്ളതുകൊണ്ട് അതിനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഇൻട്രഡക്ഷൻ ടു സ്ട്രിംഗ് തിയറി എന്നുള്ള പേരിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തിനായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രിംഗ് തിയറിയെ മാത്തമാറ്റിക്കലി വിശദീകരിക്കുമ്പോൾ പല ഡയമെൻഷനുകൾ കടന്നു വരുന്നു എന്നുള്ളതായിരുന്നു ഞാൻ അവിടെ മുന്നോട്ട് വെച്ച പോയിന്റ്. മൂന്ന് സ്പേഷ്യൽ ഡയമെൻഷനുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ലോകത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ സ്ട്രിങ്ങിനെ വിശദീകരിക്കുക? കാരണം ഓരോ സ്ട്രിങ്ങും ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഡയമെൻഷനുള്ള സ്ട്രിങ്ങുകൾ വിശദീകരിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ട്രിംഗ് തിയറിയെ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ 10 സ്പേഷ്യൽ ഡയമെൻഷനും ഒരു ടൈം എന്ന് പറയുന്ന ഡയമെൻഷനും നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ എം തിയറി വരുന്ന സമയത്ത് 11 ഡയമെൻഷനുകൾ ആവശ്യമുണ്ട് എന്നാണ് മാത്തമാറ്റിക്കലി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഇപ്പോൾ ഫിസിക്സിലെ ഡിഗ്രിയൊക്കെ എടുത്തിട്ടുള്ള ആളാണ് എങ്കിൽ ഡയമെൻഷനുകൾ എന്ന് പറയുന്നതിൻ്റെ മാത്തമാറ്റിക്കൽ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നമ്മൾ യൂഷ്വലി എങ്ങനെയാണ് ഡയമെൻഷനുകളെ ഫിസിക്സിൽ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചും ഒക്കെ തന്നെ ഒരു ധാരണ ഡിഗ്രിയും അല്ലെങ്കിൽ PG ഒക്കെ ഫിസിക്സിൽ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഈ പറഞ്ഞ് കളയുക മാത്രമല്ല, നമ്മുടെ പോലും നമ്മൾ PG ചെയ്യുമ്പോൾ പോലും ഡയമെൻഷനുകളെ പ്രയോഗിച്ചുകൊണ്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷനുകൾ കണ്ടിട്ടുണ്ട്. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മുടെ പഠനശാഖയിൽ പോലും നമ്മൾ കാണുന്നത്. അതായത് സ്ട്രിംഗ് തിയറിയെ വിശദീകരിക്കാൻ നമുക്ക് കൂടുതൽ ഡയമെൻഷനുകൾ ആവശ്യമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. പക്ഷേ ഈ ഡയമെൻഷനുകൾ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് മൈക്രോ ലെവലിലേക്ക് പോയാൽ മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ള വിശദീകരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. എങ്ങനെയാണ് നമ്മുടെ മൂന്ന് സ്പേഷ്യൽ ഡയമെൻഷനുകൾ മാത്രമുള്ള ഈ ലോകത്ത് നമുക്ക് കൂടുതൽ ഡയമെൻഷനുകളെ സങ്കല്പിക്കാൻ കഴിയുക എന്ന് ചോദിക്കുമ്പോൾ സ്ട്രിംഗ് തിയറിസ്റ്റുകൾ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് ചെറിയ ലെവലിലേക്ക് കടന്നു ചെല്ലൂ എന്നുള്ളതാണ്. എങ്കിലും ചെറിയ ലെവലിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള ഡയമെൻഷനുകളുടെ സങ്കല്പം അത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും സ്ട്രിംഗ് തിയറി നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഡയമെൻഷനുകളെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ളത് തന്നെയായിരുന്നു. എക്സ്ട്രാ ഡയമെൻഷനുകൾ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മാത്രമല്ല, അതിനുള്ളത് കോംപ്ലക്സ് ആയിട്ടുള്ള ജോമെട്രിയാണ് എന്ന് ഈ കാണുന്ന കലാബിയാവോ മാനിഫോൾഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരു തരത്തിലുള്ള ഹയർ ഡയമെൻഷനുകളെ വിശദീകരിക്കുന്ന ഒരു രൂപമാണ്. ഇത്തരത്തിലുള്ള പല മാനിഫോൾഡുകളും നമുക്ക് ജോമെട്രിക്കലി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. എന്തായാലും സ്ട്രിംഗ് തിയറിക്ക് ഒരുപാട് നേട്ടങ്ങളുമുണ്ട്, കോട്ടങ്ങളുമുണ്ട്. എന്നാൽ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവരും തയ്യാറായിട്ടില്ല. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വലിയ ഉപകരണത്തിന് സ്ട്രിംഗ് തിയറിയുടെ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും എന്ന് പലതവണ വിശ്വസിച്ചിരുന്നുവെങ്കിലും നമുക്കിപ്പോഴും അതിൻ്റെ ഓരോ പരീക്ഷണങ്ങൾക്ക് ശേഷം നടക്കുന്ന മെയിൻ്റെനൻസുകളും മറ്റു കാര്യങ്ങളും നീണ്ടു പോകുന്നതുകൊണ്ട് സുവ്യക്തമായിട്ടുള്ള സ്ട്രിംഗ് തിയറിയെക്കുറിച്ചുള്ള പഠന ഫലങ്ങളൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. വളരെ സിമ്പിളായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ വളരെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ പറയാനുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തിയത്. സ്ട്രിങ്ങുകളെക്കുറിച്ചും അതിൻ്റെ പ്രോപ്പർട്ടികൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ചും ഒരു ബേസിക് ഐഡിയ
ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. അതിൽ വീഡിയോസിൻ്റെ അപ്ഡേറ്റുകളൊക്കെ തന്നെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചാനലിലെ മറ്റ് വീഡിയോസുകൾ കയറി നോക്കുക. ഞാൻ ഏകദേശം 300+ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വീഡിയോസുകളാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ